ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു പുഡിങ് ജെല്ലി പുഡിങ്ങാണിത്. നമ്മൾ ജെലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണിത്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇത് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത് ഓറഞ്ച് ജ്യൂസാണ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന ഓറഞ്ച് ജ്യൂസും എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പോളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലോറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസിൽ നിന്നും കുറച്ചെടുക്കാം. കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല ക്രീമിയാക്കി എടുക്കാം. ഇതൊരു സൈഡിലേക്ക് നമുക്ക് ആദ്യം മാറ്റി വെക്കണം. അപ്പോൾ ദേ ഒട്ടും തരി പാടില്ല. തരികളുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് അത്ര ഗ്ലേസിങ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കാരണം ഓറഞ്ചിൻ്റെ തന്നെ ഒരു ചെറിയ കളർ ഉണ്ടാവും, എങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസ് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് തിളപ്പിക്കണം. ഒരു നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ സ്ക്വീസ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമില്ലേ, അത് വെച്ചിട്ടെടുക്കാം. മിക്സിയിലടിക്കുകയാണെങ്കിൽ കുരുവില്ലാതെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തിളയ്ക്കാൻ നിൽക്കണ്ട, അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഈ സമയത്ത്. ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടിയാൽ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കട്ടകളായിട്ട് വരും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദേ ഇതെല്ലാം കുക്കായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കണ്ടിട്ട് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഫ്ലെയിമൊന്നും കൂട്ടുന്നില്ലല്ലോ, നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പതിയെ ആവുള്ളൂ. അപ്പോൾ ദേ തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ശേഷം ഇതുപോലുള്ള ചെറിയ പാത്രങ്ങൾ എടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഓയിൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചെറിയ പാത്രം ഇല്ലെങ്കിൽ വലുതെടുത്താലും മതി, പക്ഷെ കഴിക്കാൻ ഇതാണെന്ന് കറക്റ്റ്. കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ എടുക്കരുത്, ഇളം ചൂടോട് കൂടി എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ഈ സെറാമിക്കിൻ്റെ ബൗളായതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. നമുക്ക് നമ്മുടെ ഫ്രീസറിലൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള ഭാഗത്ത് വെച്ചാൽ മതി. കുറച്ച് നേരം വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ ഇത് നല്ല കട്ടിയായിട്ടുണ്ടാവും. കണ്ടില്ലേ, നല്ല ജെല്ലി, നമ്മൾ ജെലാറ്റിൻ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓരോ ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കുക. കുട്ടികൾക്ക് ഓറഞ്ച് ഫ്ലേവറൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അത് മാത്രമല്ല, ഓറഞ്ച് ഒന്നും അവർ റോ ആയിട്ട് കഴിക്കാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഇത് കാണാൻ തന്നെ ഒരു ഫാൻസിയാണ്. അവർ കാണുമ്പോൾ തന്നെ അവർ കളർഫുൾ ആയതുകൊണ്ട് അവർ കഴിക്കാനൊരു ഇഷ്ടം കാണിക്കും. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.